ഹായ് ജയമാർ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇത് നൈറ്റാണ്. നൈറ്റ് പറഞ്ഞാൽ ഞാൻ റാമോജി ഫിലിം സിറ്റി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്, ഒരു മണിക്കൂറായുള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണി, അതായത് 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എത്തി. കാരണം ഭയങ്കര ബ്ലോക്കാണ്, റോഡ് ഭയങ്കര ടൈറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ബൈക്കാണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചാടിക്കുറഞ്ഞിട്ട് പോരാൻ കഴിയണില്ല. പിന്നെന്താ വെച്ചാൽ ബൈക്ക് ആയതുകൊണ്ട് ഒന്നുകൂടി സുഖമാണ്, ഇടയിൽ കൂടെ ഒക്കെ കയറി അങ്ങനെ പോരാൻ. എന്തൊക്കെയായാലും ഞാൻ ഇന്ന് ഈ നൈറ്റിൽ, കഴിഞ്ഞ നൈറ്റ് നമ്മൾ പോയിരുന്നത് എന്താ ലുംബിനി പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ നൈറ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഹൈദരാബാദ് എന്ന് കേട്ടാൽ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലേക്ക് വരുന്ന സംഭവമുണ്ട്, ചാർമിനാർ അല്ലേ. ചാർമിനാർ ഞാൻ പോയിട്ടില്ല. ചാർമിനാർ രാവിലെ പകലൊന്ന് പോകണം, പക്ഷേ ഇപ്പം നൈറ്റും ഞാനൊന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ബസാർക്കും ഞാനിപ്പോൾ പോകുന്നുണ്ട്. ലാൻഡ് ബസാറും ചാർമിനാറും കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ നൈറ്റ് വ്യൂ, നൈറ്റ് എങ്ങനെയാണ് അവിടെ എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോരാന്ന് കരുതി. ഇവിടെ നിന്ന് ഇപ്പോൾ അവിടേക്ക് ആകെ 4-5 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ എങ്കിൽ 3/4 മണിക്കൂർ ടൈം കാണിക്കേണ്ട ഗൂഗിൾ മാപ്പിൽ. കാരണം എന്ന് വെച്ചാൽ അത്രയും ബ്ലോക്കാവും, ബ്ലോക്ക് ഉണ്ടാവും, നല്ല ബ്ലോക്കാവും. ശനിയാഴ്ചയും കൂടിയാണ്, നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ എന്തായാലും പോയോക്ക. ഇത് ഞാനിവിടെ 2 ദിവസം നിന്ന റൂമാണിത്. ഇത് കുഴപ്പമില്ല, ഒരാൾക്ക് സുഖമായിട്ട്, ഒരാൾക്കല്ല 2 പേർക്ക് തന്നെ കിടക്കാം, കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഏതാണ്ട് ചെറിയ റൂമാണ് എനിക്ക്. ഈ റൂമ് 600 രൂപ പെർ ഡേ 600 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ദിവസത്തിന് 600 രൂപ വെച്ചാണ് കിട്ടിയത്. ഈ റൂമിൽ, ഹൈദരാബാദിലും ഈ റൂമിലും നമ്മളുടെ 3rd നൈറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റും കൂടി എടുത്തിട്ട് നാളെ ഞാൻ നാട്ടിൽ തിരിക്കും. നാട്ടിലേക്ക് തിരിക്കണേ മുന്നേ കുറച്ചും കൂടി സ്ഥലങ്ങൾ, ഒരു 3-4 സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണം. അപ്പോൾ എന്നാ പോയാലാ പോരെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്തിടുക. വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെന്നാണ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു 20 ലൈക്കെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കേണ്ട, നമുക്കതിനുള്ള വ്യൂ ഉള്ളൂ. ഈ ഒരു റോഡ് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു ടൈറ്റ് ബ്ലോക്കും കാര്യമൊക്കെയാണ്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എങ്കിലും നല്ല ബ്ലോക്കാണ്. 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് 4 കിലോമീറ്റർ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സമയം എന്ന് പറയുന്നത്. കാരണം അത്രയും ടൈം നമുക്ക് എടുക്കുന്നുണ്ട്. ഹൈദരാബാദിലെ എൻ്റെ ലാസ്റ്റ് നൈറ്റാണത്. ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞാൽ രാവിലെ 1-2 സ്ഥലം കൂടി കയറിയിട്ട് ഞാൻ നാട്ടിൽ തിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ റാമുജി ഫിലിം സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. അത് കാണാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിലേക്ക് അടപ്പുണ്ട്, എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾ കാണുന്ന വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമുക്ക് വാച്ച് ടൈമിൻ്റെ കുറവുണ്ട്. സബ്സ്ക്രൈബർ നമ്മൾ 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. വാച്ച് ടൈമിൻ്റെ കുറവും കൂടി നമുക്കുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമാണ് വാച്ച് ടൈം നമുക്ക് കൂടുകയുള്ളൂ. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള എൻ്റെ യാത്രകളൊക്കെ എനിക്ക് നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ തിക്കും തിരക്കിലൂടെ ഞാൻ പോകുന്ന അങ്ങ് ദൂരെ നിങ്ങൾ ലൈറ്റ് കാണുന്നുണ്ട്. ചാർമിനാറിൻ്റെ തലയാണ് കാണുന്നത്, 2 ഗോപുരങ്ങളാണ് കാണുന്നത്. നല്ല തിളങ്ങുന്ന ലൈറ്റോട് കൂടിയിട്ട് നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ചാർമിനാറും വരുന്നത്. ഇവിടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഓരോ സ്ഥലങ്ങളും ഞാൻ വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെ. ഹൈദരാബാദിലെത്തിയിട്ട് ആ ഒരു ചാർമിനാറിൻ്റെ തല കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹൈലൈറ്റാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ വണ്ടി സൈഡാക്കണം. അതിനടുത്ത് പാർക്കിംഗ് ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല. അതിനടുത്തേക്ക് പോയാൽ തന്നെ അറിയുള്ളൂ. പോയി നോക്കാം. അങ്ങനെ ഞാൻ ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയും അതുപോലത്തെ ന്യൂസുകളിലൊക്കെ കണ്ടിരുന്ന ആ ഒരു ചാർമിനാറിൻ്റെ തൊട്ടടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷവാനാണ് ഞാൻ. ഇവിടെയൊക്കെ ബൈക്ക് നിർത്താനുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ എങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളാണ്. നമ്മുടെ വണ്ടി നിർത്താനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട്. പേ പാർക്കിങ്ങിൽ കൊണ്ട് ഇടവും സേഫ് എന്ന് തോന്നിയതുകൊണ്ട് ഞാനും തന്നെ പേ പാർക്കിനടുത്തേക്ക് പോവുകയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ ഇടുവാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് 1-2 മണിക്കൂർ ടൈമൊന്നും വെക്കില്ല. ഇവരെ ചിലപ്പോൾ അവിടെ ടൈം വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇവിടുത്തെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പോയി പോരാൻ പറ്റിയ സംഭവമല്ലല്ലോ. 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഷോ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ഓക്കെ, ആ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എത്ര നേരം വേണേൽ നിൽക്കാം, നമുക്കവിടെ പർച്ചേസിങ് കാര്യമൊക്കെ ചെയ്യാം. ചാർമിനാർ ബസാറുണ്ട്, ലാറ്റ് ബസാറുണ്ട്, എല്ലാം കാണണം. അവിടെയൊക്കെ കയറിയിട്ട് എന്തെങ്കിലും സംഭവം പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലാത്തവർക്ക് തിരിച്ചു പോരാം. എന്തായാലും ബൈക്കേഴ്സ് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്കാണ് കയറുന്നത്. ഇതൊരു പേ പാർക്കിംഗ് ആണ്. പേ പാർക്കിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു വീടാണ് സത്യത്തിലത്. ഒരു വീടിനകത്ത് ഇവർ പാർക്കിംഗ് സെറ്റ് ചെയ്തേക്കുവാണ്. വീടിനകമല്ല, അതായത് മേൽഭാഗമാണ് ഇവരുടെ വീട്. ഇവിടെയൊക്കെ അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഹെൽമെറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത്, അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെൽമെറ്റ് കയ്യിൽ വെച്ചേക്കായിരുന്നു.
നാല് മിനാറുകൾ, അതാണ് ചാർമിനാർ എന്ന് പറയുന്നത്. 1591 അത് പണി കഴിപ്പിക്കുന്നത് കേട്ടോ. ഇത് കുത്തബ് ഷാനെയാണ് ഇതിൻ്റെ പണി തീർത്തിട്ടുള്ളത്, അതായത് ഗൽക്കണ്ട ഫോർട്ടിൻ്റെ രാജാവ്, രാജവംശം. ഓക്കെ, തെലങ്കാന സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചാർമിനാറിൻ്റെ നാല് ഭാഗങ്ങളിലൂടെ നമുക്ക് നടക്കാൻ വേണ്ടി കഴിയും. നല്ല കട്ടയൊക്കെ പതിച്ച്, നല്ല കോൺക്രീറ്റ് ചെയ്ത്, അങ്ങനെ നല്ല രസമാണ് അതിൽ. ഇതേ കണ്ടത് ചാർമിനാർ ബസാറാണ്. ഈ ബസാറിനകത്ത് നല്ല കച്ചവടം നടക്കുക, നല്ല തിരക്കാണ്, നല്ല തിരക്കുള്ള ടൈം. ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്, നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റാണ്. ചാർമിനാറിൻ്റെ താഴെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ക്ഷേത്രം അനധികൃതമായിട്ട് നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പുനരുദ്ധാരണ പരിപാടികളും നടക്കില്ല എന്നുള്ള ഇതിൽ സ്റ്റേ ചെയ്തിരിക്കണം. ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവിധ സാധനങ്ങൾക്കും വളരെ കുറഞ്ഞ വിലയുള്ളൂ. ഫാൻസി ഐറ്റംസ് എല്ലാവിധ ഐറ്റംസും ഉണ്ട്, ഡ്രസ്സുണ്ട്, ഫാൻസി ഉണ്ട്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റിയ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഞാൻ ആദ്യം റൗണ്ട് എല്ലാ സ്ഥലങ്ങളിലൂടെ കറങ്ങാമെന്ന് കരുതി, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്ന് കണ്ട് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഒറ്റ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ലാസ്റ്റ് സ്ഥലത്ത് ഒരുപാട് കോയിനുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുന്നത്. ചാർമിനാറിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരികയാണ്. നാല് ഭാഗം ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ മാറുന്നതാണ്, ഗോപുരങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. ഹൈദരാബാദ് വരുന്നവർ തീർച്ചയായിട്ടും ചാർമിനാറും ലാൻഡ് ബസാറും ഒന്നും ഒഴിവാക്കരുത്. ഇത് നൈറ്റിലും പറ്റുവാണെങ്കിലൊന്ന് വരണം. നൈറ്റിൽ വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ പർച്ചേസിങ്ങിൻ്റെ ടൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹിന്ദി കുറച്ചെങ്കിലും അറിയുകയാണെങ്കിൽ അവരോടൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും വില കുറച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളൊന്നും വാങ്ങിക്കണമെന്നില്ല. ഇതിലെങ്ങനെ നടന്ന് ഇതൊക്കെ കാണുന്നത് തന്നെ നമുക്കൊരു നല്ലൊരു വൈബായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ ഒരു ഫീല് നമുക്ക് വരുന്നില്ല. ഇഷ്ടംപോലെ ആളുകൾ വലിയൊരു പൂരപ്പറമ്പിലേക്ക് നമ്മൾ കയറി ചെന്നതുപോലെ ഒരു വലിയൊരു വരാന്ത ഫുള്ളായിട്ട്, ഒരു വലിയൊരു ഏരിയ ഫുള്ളായിട്ട്, ഒരുപാട് ചെറു കച്ചവടങ്ങളും വലുതും ചെറുതുമായിട്ടുള്ള പല കച്ചവടങ്ങളും സ്വയം തൊഴിലുകളാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനൊരു വാച്ച് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വാച്ച് കട കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടതാണത്, ഞാനൊരു സെക്കൻഡ് റൗണ്ട് ചെയ്ത് വരുവാണല്ലോ. അപ്പോൾ ഞാനൊരു വാച്ച് വാങ്ങി, ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് ഞാൻ വാങ്ങിയത്. ഇതിന് വെറും 150 രൂപ ആയിട്ടവിടെ ഉണ്ടായിരുന്നു. 150 രൂപയ്ക്കാണ് എല്ലാ വാച്ചും കൊടുക്കുന്നത്. അങ്ങനെ വാച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇനി പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലാൻഡ് ബസാറിലേക്കാണ്. ലാൻഡ് ബസാറിലേക്ക് പോകും വഴിയാണ്. ലാൻഡ് ബസാറിലേക്ക് പോയപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ലെങ്കിലും ചാർമിനാറിൻ്റെ ഇന്നത്തെ ശനിയാഴ്ചത്തെ തിരക്കായിരിക്കും അത്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് മൾബറി വാങ്ങിട്ടു. മൾബറി ഇപ്പോൾ നാട്ടിൽ കിട്ടാമല്ല. ആദ്യമൊക്കെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഇതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ മൾബറിയുടെ മരമൊന്നും ഇല്ല. ഞാൻ 50 രൂപയ്ക്കാണ് വാങ്ങിയത്, 2 ഗ്ലാസ് കിട്ടി. അത് നല്ല രസമായിരുന്നു, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ഇനി എനിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ 150 രൂപ, 100 രൂപ ആ റേഞ്ചിനൊക്കെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. കണ്ടപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വീട്ടിലിടാൻ പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ ടോപ്പിൻ്റെ ഒക്കെ വില എന്ന് പറയുന്നത് 200 രൂപ, 300 രൂപയൊക്കെയാണ്. ഇനി ഞാൻ പകലൊന്ന് പോയി. നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു ചാർമിനാർ കണ്ടത്. രാത്രി മാർക്കറ്റും കാര്യമൊക്കെ രാത്രി കണ്ടത്. പകലൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ചാർമിനാർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ പകലൊന്ന് കാണണം. മാർക്കറ്റിൻ്റെ യഥാർത്ഥ വലിപ്പം കിട്ടണേ കണ്ട, വില ഫുള്ള് മാർക്കറ്റാണ്. ചാർമിനാറും മാർക്കറ്റുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിടുക, ഒരു കമൻറ്റ് ചെയ്താൽ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഒന്നേ രണ്ട് സ്ഥലം കൊണ്ട് പോകാണ്ട് ആ വീഡിയോ വരുന്നതാണ്.